നമസ്കാരം ഞാൻ രാധിക ഗുരുക്കൾ ഹിന്ദുസ്ഥാൻ കളരി സംഘത്തിൽ നിന്നാണ് ഞാനൊരു 7 വയസ്സ് മുതലാണ് കളരിപ്പയറ്റ് പഠിച്ചു തുടങ്ങിയത് എൻ്റെ അച്ഛനായ ശ്രീ സ്വാമി ഗുരുക്കളുടെ അടുത്ത് നിന്നാണ് കളരിപ്പയറ്റ് പഠിച്ചത് അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠന്മാരായ ശത്രുഘ്നൻ ഗുരുക്കളും ലക്ഷ്മണൻ ഗുരുക്കളിൽ നിന്നുമാണ് കളരിപ്പയറ്റ് അഭ്യസിച്ചത് ഒരു 25 വയസ്സിന് ശേഷമാണ് കളരിപ്പയറ്റ് പഠിപ്പിച്ചു തുടങ്ങുന്നത് കളരിപ്പയറ്റ് പരിശീലനത്തിൽ നമ്മൾ 4 സ്റ്റേജുകളാണ് പറയുന്നത് ആദ്യത്തെ മെയ്പ്പയറ്റ് കോൽത്താരി അങ്കത്താരി അങ്ങനെ വെറും കൈപ്രയോഗം അങ്ങനെ 4 സ്റ്റേജുകളാണ് കളരിപ്പയറ്റിലുള്ളത് മെയ്പ്പയറ്റിൽ വിവിധ തരത്തിലുള്ള മെയ് ചലനങ്ങളാണ് ഉപയോഗിക്കുന്നത് അത് പഠിച്ചു കഴിയുന്നതിന് ശേഷമാണ് കോൽത്താരി എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് എത്തുന്നത് കോൽത്താരിയിൽ നമ്മൾ മരം കൊണ്ട് ഉണ്ടാക്കിയ ആയുധങ്ങൾ അതിന് ഉദാഹരണം വടികൾ അല്ലെങ്കിൽ ചെറുവടി അങ്ങനെയുള്ള ആയുധങ്ങൾ കൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്നത് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അങ്കത്താരിയാണ് അങ്കത്താരിയിൽ മെറ്റൽ വെപ്പണാണ് ഉപയോഗിക്കുന്നത് അതിലാണ് വാള് പരിച ഉറുമി അവയുടെയൊക്കെ പയറ്റ് വരുന്നത് അതുപോലെ തന്നെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വെറും കൈ പ്രയോഗം അതിൽ നമ്മൾ ലോക്സുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മർമ്മത്തിലേക്ക് അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസാനത്തെ ഒരു സ്റ്റേജാണ് വെറും കൈ പ്രയോഗം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കളരിപ്പയറ്റ് ഓൺലൈനിലായിട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല എന്നിരുന്നാലും നമ്മളുടെ കഴിവിനനുസരിച്ച് അത് കുട്ടികളിലേക്ക് എത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നോക്കി ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യാറുള്ളത് വളരെ പതുക്കെയും ഓരോരോ അടവുകളായിട്ടാണ് ഓരോ ക്ലാസ്സുകളിൽ എടുക്കുന്നത് അത് വളരെ പതുക്കെയോ അതിൻ്റെ വായ്ത്താരി പറഞ്ഞ് ആ ഒരു മൂവ്മെൻറ്റിലേക്ക് എടുക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കി ആ ഒരു രീതിയിൽ വളരെ പതുക്കെയാണ് ഓരോരോ ക്ലാസ്സും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ടുഡേ സെഷൻ ഐ എം ഗോയിങ് ടു ടീച്ച് വടിവുകൾ വി ഹാവ് അഷ്ടവടിവ് സോ 8 എനിമൽ പോസ്റ്റേഴ്സ് ഫസ്റ്റ് വൺ ഈസ് ഗജ വടിവ് ആം നോ ആം No. Gajja Vadivu. So elephant posture. Arm. ഓൺലൈനിൽ ചെയ്യുമ്പോൾ കൂടുതൽ സമയം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ സാധാരണ നമ്മൾ സാധാരണ ക്ലാസ് എന്ന് പറഞ്ഞാൽ 2-3 അടവുകളെ ഒരു ദിവസം നമുക്ക് പഠിപ്പിക്കാൻ കഴിയും പക്ഷെ ഓൺലൈനിലാകുമ്പോൾ വളരെ സാവധാനത്തിലും വളരെ സമയമെടുത്തിട്ടും അവരെ നമ്മൾ കുട്ടികളെ നമ്മൾ കാണുന്നില്ലാത്തത് കൊണ്ട് അവരെ കറക്റ്റ് ചെയ്യണമെങ്കിൽ അവർ കറക്റ്റായി എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് എത്താൻ കുറേ മൂവ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഒരു വടിവോ അല്ലെങ്കിൽ ചുവടിലേക്ക് എത്തുന്നത് പക്ഷേ നേരിട്ട് കുട്ടികളെ കാണുമ്പോൾ നമുക്ക് അത് എളുപ്പത്തിൽ വേഗം വേഗം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും പക്ഷേ ഓൺലൈനിലാകുമ്പോൾ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറവായതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ് ഓൺലൈനിൽ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഏത് വയസ്സിൽ വേണമെങ്കിലും കളരിപ്പയറ്റ് പഠിക്കാവുന്നതാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് ഒന്നുകൂടി കൂടുതൽ എളുപ്പം കളരിപ്പയറ്റ് പഠിക്കാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ അവരുടെ ശരീരം വളരെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് വഴക്കമുള്ള ശരീരമായതുകൊണ്ട് ഏതൊരു ഏജിലും സ്ത്രീകൾക്ക് കളരിപ്പയറ്റ് പഠിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സാധാരണഗതിയിൽ നേരിട്ട് കളരി ക്ലാസ് എടുക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇത് കുട്ടികളായിട്ടുള്ള ഒരു നേരിട്ടുള്ള ഒരു ബന്ധം നമുക്കുണ്ടാകും അപ്പോൾ ഈ ഒരു കോവിഡൊക്കെ മാറിയിട്ട് ഇനി ഒരു നേരിട്ടുള്ള ഒരു ക്ലാസ്സിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും